സോളാർ കമ്മീഷനിൽ സരിത ഹാജരാക്കിയ കത്തുമായി ബന്ധപ്പെട്ട് കെ പി ഗണേഷ് കുമാറിനെതിരെയുള്ള കേസിലെ തുടർ നടപടികൾ ഹൈക്കോടതി 2 മാസത്തേക്ക് സ്റ്റേ ചെയ്തു. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് ഗണേഷ് കുമാർ സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് അശോക് മേനോന്റെ ഉത്തരവ്. സരിത സോളാർ കമ്മീഷൻ എഴുതിയത് 21 പേജുള്ള കത്താണെന്നും എന്നാൽ സരിതയുടെ പേരിൽ ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ കമ്മീഷന് മുന്നിൽ ഹാജരാക്കിയത് 25 പേജുകളുള്ള കത്താണെന്നും അത് വ്യാജമാണെന്നും ഗണേഷ് കുമാറിന്റെ അറിവോടുകൂടിയാണ് കത്തിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയതെന്നും ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജിയിലായിരുന്നു കൊട്ടാരക്കര സി ജെ എം കോടതി ഗണേഷ് കുമാറിനും സരിത നായർക്കുമെതിരെ കേസെടുത്തിരുന്നത്. കൊല്ലം ജില്ലാ മുൻ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് സുധീർ ജേക്കബ്, അഡ്വക്കേറ്റ് ജോളി അലക്സ് എന്നിവരാണ് 2017 ഹർജി സമർപ്പിച്ചത്. കേസിൽ സരിത 1-ാം പ്രതിയും ഗണേഷ് കുമാർ 2-ാം പ്രതിയുമാണ്. സരിതയുടെ കത്ത് സോളാർ കമ്മീഷൻ അംഗീകരിച്ചതാണെന്നും കമ്മീഷൻ നൽകിയ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ കേസന്വേഷണത്തിന് പ്രത്യേക സംഘം രൂപീകരിച്ചിട്ടുള്ളതാണെന്നും ഹർജിയിൽ പറയുന്നുണ്ട്. കമ്മീഷൻ അംഗീകരിച്ച കത്ത് വ്യാജമാണോ എന്ന് പരിശോധിക്കാൻ മജിസ്ട്രേറ്റ് കോടതിക്ക് നിയമപരമായി കഴിയില്ല എന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കെ പി ഗണേഷ് കുമാറിനും സരിത എസ് നായർക്കുമെതിരെ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട് എന്ന് വിലയിരുത്തിയാണ് കോടതി ഇരുവർക്കുമെതിരെ സമൻസ് അയക്കാൻ ഉത്തരവിട്ടത്. കൃത്രിമരേഖ ചമയ്ക്കൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയിരുന്നത്. സോളാർ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായി പത്തനംതിട്ട ജയിലിൽ കഴിയുമ്പോഴാണ് 21 പേജുള്ള കത്ത് സരിത എസ് നായർ എഴുതുന്നത്. ഈ കത്ത് അവരുടെ അഭിഭാഷകൻ ഫെനി ബാലകൃഷ്ണന് സരിത ജയിലിൽ വെച്ച് കൈമാറുമ്പോൾ 21 പേജ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇക്കാര്യം വ്യക്തമാക്കുന്ന രേഖകൾ ജയിൽ സൂപ്രണ്ട് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ കത്ത് ജുഡീഷ്യൽ കമ്മീഷന് കൈമാറുമ്പോൾ 25 പേജുകൾ ഉണ്ടായിരുന്നു. 4 പേജ് വ്യാജമായി സൃഷ്ടിച്ച് കൂട്ടിച്ചേർക്കുകയായിരുന്നു എന്നാണ് ഹർജിക്കാരൻ ആരോപിക്കുന്നത്. ഇതിനു പിന്നിൽ കെ ബി ഗണേഷ് കുമാർ ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലും ഉണ്ടായിട്ടുണ്ട്. ജുഡീഷ്യൽ കമ്മീഷന് കൈമാറിയ കത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉൾപ്പെടെ കോൺഗ്രസിലെ നിരവധി നേതാക്കൾക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇതെല്ലാം ഗണേഷ് കുമാറിന്റെ അറിവോടെ കൂട്ടിച്ചേർത്തതാണ് എന്ന് ഹർജിക്കാർ ആരോപിക്കുന്നുണ്ട്. കൊട്ടാരക്കര കേന്ദ്രീകരിച്ച് നടത്തിയ ഗൂഢാലോചനയിൽ കെ ബി ഗണേഷ് കുമാറിന്റെ പി എ പ്രദീപ് കുമാർ, ബന്ധു ശരണ്യ മനോജ് തുടങ്ങിയവർ പങ്കാളികളായിരുന്നുവെന്നും ആരോപണമുണ്ട്. ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരുടെ രാഷ്ട്രീയ ഭാവി തകർക്കാനാണ് ഇത്തരത്തിൽ കത്തിൽ കൂട്ടിച്ചേർക്കൽ നടത്തിയതെന്നും ഹർജിക്കാർ വ്യക്തമാക്കുന്നു. സംഭവത്തിൽ ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവരുടെ മൊഴി കോടതി രേഖപ്പെടുത്തിയിരുന്നു. ജയിലിൽ നിന്ന് കത്ത് കൈമാറുമ്പോൾ 21 പേജ് മാത്രമായിരുന്നുവെന്ന് ബോധ്യപ്പെട്ടതോടെയാണ് കോടതി ഗണേഷിനും സരിതയ്ക്കുമെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടത്. സോളാർ കേസ് കൊടുമ്പിരിക്കൊള്ളുമ്പോഴും നിരവധി നേതാക്കളുടെ പേരുകൾ സരിത എസ് നായർ ഉന്നയിക്കുമ്പോഴും അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെക്കുറിച്ച് പിതൃതുല്യനെന്ന് പറഞ്ഞിരുന്ന സരിത വ്യാജമായി എഴുതി ചേർത്തെന്ന് പറയപ്പെടുന്ന ആ 4 പേജിലാണ് ഉമ്മൻചാണ്ടിക്കെതിരെ പരാമർശിച്ചിട്ടുള്ളത്. കത്തെഴുതിയതിൽ മറ്റാരുടെയും ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് എത്രത്തോളം വിശ്വസനീയമാണ് എന്നതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.